നമ്മൾ ജ്യോതിഷവും വാസ്തുവും അടക്കമുള്ള എല്ലാ കാര്യങ്ങളെയും വിശ്വസിക്കുന്നവരാണ്. പക്ഷെ നമ്മളെ നമ്മൾ അറിയാതെ ചൂഷണം ചെയ്യുന്ന ഒരു ചെറിയ വിഭാഗം ആളുകളുണ്ട്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല. ആ ചെറിയ വിഭാഗം ആളുകളെ അകറ്റി നിർത്തിയാൽ മാത്രമേ നമുക്ക് സാമ്പത്തികമായും മറ്റുമുള്ള ഉയർച്ചകൾ ജീവിതത്തിൽ നേടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത്തരം ആളുകളെ അകറ്റി നിർത്തണമെങ്കിൽ ഒരാൾ പറയുന്നതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ എല്ലാവരും കൂടി വരികയാണ്. അപ്പൊ എന്റെ ഫോണിൽ ഒരു കോള് വരുന്നു. ഞാൻ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം കേട്ടാണ് എന്റെ കൂടെ വന്ന ആളുകൾ. ഒരു പയ്യൻ എന്നോട് ചോദിക്കുകയാണ്, അയാളൊരു വീട് വെച്ചു, അച്ഛൻ മരിച്ചുപോയി, അമ്മ മാത്രമേ ഉള്ളൂ. വീട് വെച്ചപ്പോ അമ്മയെ കൊണ്ട് അവിടെ പാൽ കാച്ചുന്ന ചടങ്ങ് നടത്തണം എന്ന് ആ യുവാവ് ആഗ്രഹിച്ചു. അയാൾ വിവാഹിതനാണ്. അദ്ദേഹത്തിന് അമ്മയെ കൊണ്ട് അവിടെ ഗൃഹപ്രവേശ ചടങ്ങിൽ പാല് കാച്ചണം. അപ്പൊ ആരൊക്കെയോ പറഞ്ഞു, വിധവയായ അമ്മ പാല് കാച്ചാൻ പാടില്ല, തകർന്നു പോകുമെന്ന്. ആലോചിച്ച് നോക്കൂ, ആ പയ്യൻ അപ്പോഴും ആഗ്രഹം, എന്റെ അമ്മ എനിക്ക് വേണ്ടി ജീവിതത്തിലെ സുഖങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച്, ജീവിതത്തിലെ നന്മകൾ ആസ്വദിക്കാതെ എനിക്ക് വേണ്ടി ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച എന്റെ അമ്മ ഞാൻ നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശ ചടങ്ങിൽ പാല് കാച്ച നടത്തണമെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്താൽ തകർന്നു പോകുമെന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ തള്ളിക്കളയണം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം സ്ത്രീകൾക്കാണ് കൊടുക്കാറുള്ളത്. നമ്മുടെ അമ്മമാരാണ് ദൈവങ്ങൾ എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായ മഹത്തരമായ ജീവിതത്തിലെ നല്ല കർമ്മങ്ങൾ നടത്താൻ എന്തുകൊണ്ടും യോഗ്യർ നമ്മുടെ അമ്മമാരാണ്. അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല. ഭർത്താവ് മരിച്ച സ്ത്രീകൾ മംഗളകർമ്മങ്ങൾ പങ്കെടുക്കരുത് എങ്കിൽ ഭാര്യ മരിച്ച ഭർത്താവും പങ്കെടുക്കാൻ പാടില്ല. അതല്ലേ അതിന്റെ ന്യായം? നമ്മുടെ നാട്ടുകാരനായ ചേകം സ്വദേശി രതീഷ് രഘുനന്ദൻ ഇപ്പൊ ഒരു സിനിമ എടുത്തിട്ടുണ്ട്, ഉടൽ എന്നാണ് ആ സിനിമയുടെ പേര്. ഇന്ദ്രൻസിനെ ഒക്കെ കേന്ദ്ര കഥാപാത്രമാക്കി എടുത്ത ഒരു സിനിമയാണ്. അതിന്റെ കോവിഡ് സമയത്ത് അതിന്റെ പൂജ നടത്താൻ പ്ലാൻ ചെയ്യുമ്പോൾ അദ്ദേഹം വിചാരിച്ചാൽ ഏത് ഫിലിം സ്റ്റാറിനെയും കൊണ്ടുവരാമെന്നിരിക്കെ അദ്ദേഹം ചെയ്തതെന്നറിയോ? അദ്ദേഹത്തിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ആ തിരക്കഥ വാങ്ങി അമ്മയുടെ കാൽ തൊട്ട് വന്നിച്ച് അനുഗ്രഹം മേടിച്ചാണ് ആ ചിത്രത്തിന്റെ പൂജാകർമ്മം അദ്ദേഹം നടത്തിയത്. ആലോചിച്ച് നോക്കൂ, അതിന്റെ ടീസർ 3 ദിവസത്തിന് മുമ്പ് റിലീസ് ചെയ്തപ്പോൾ 30 ലക്ഷത്തോളം ആളുകളാണ് ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന സമയം വരെ അത് കണ്ടിട്ടുള്ളത്. അമ്മ പൂജ നടത്തിയത് കൊണ്ടാണ്, അമ്മയെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ചത് കൊണ്ടാണ്. നമ്മുടെ അമ്മമാരാണ് ഏത് ചടങ്ങുകളും നമ്മുടെ സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും അർഹർ. നിങ്ങൾക്കറിയാമോ, നമ്മുടെ സംസ്കാരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ വേണ്ടത് എന്താ? വിദ്യാഭ്യാസം വേണം, സമ്പത്ത് വേണം, പണം വേണം, ശക്തി വേണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ 3 കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വിദ്യാഭ്യാസത്തിന് വേണ്ടി നമുക്ക് നമ്മുടെ ഋഷീശ്വരന്മാർ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തന്നിട്ടുള്ളത് അയ്യപ്പനെയല്ല, മുരുകനെയല്ല, മഹാവിഷ്ണുവിനെയല്ല, ശിവനെയല്ല, പിന്നെ ആരെയാണ് തന്നിട്ടുള്ളത്? വിദ്യാഭ്യാസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ തന്നിട്ടുള്ളത് സരസ്വതി ദേവിയാണ്. സ്ത്രീ പ്രാധാന്യമാണ്, ദേവിയാണ്. സമ്പത്തിന് വേണ്ടിയാണെങ്കിലോ, സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് തന്നിട്ടുള്ളത് അയ്യപ്പനെയോ മുരുകനെയോ മഹാവിഷ്ണുവിനെയോ ശിവനെയോ ഒന്നുമല്ല. സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് തന്നിട്ടുള്ളത് മഹാലക്ഷ്മിയാണ്, സ്ത്രീയാണ്. ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് പാർവതി ദേവിയാണ്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ അത്രയേറെ പ്രാധാന്യമാണ് ഇതിനുള്ളത്. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം, നമ്മളെല്ലാം പറയുമ്പോഴും നമ്മൾ അനാഥാലയങ്ങൾ നോക്കിയാൽ നമ്മുടെ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ അനാഥാലയങ്ങളിലുള്ളത്. ഹിന്ദു മത വിശ്വാസികളായ, ഹിന്ദു സംസ്കാരം പിന്തുടരുന്ന അമ്മമാരാണ്. മുസ്ലിങ്ങളുമില്ല, ക്രിസ്ത്യാനികളുമില്ല, ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണ്. അപ്പൊ നമ്മുടെ സംസ്കാരത്തിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് നന്മകൾ, ആ നന്മകളെ തിരിച്ചറിയാതെ ആരെങ്കിലും അമ്മ പാല് കാച്ചിയാൽ വീട് തകർന്നു പോകുമെന്ന് പറഞ്ഞാൽ
പോയി പണി നോക്കാൻ പറയണം നമ്മൾ. ഞാൻ പറയുന്നതല്ല, നമ്മുടെ ആചാരത്തിൽ തന്നെ പറയുന്നുണ്ട്, സാക്ഷാൽ അനുഭവേ ദൃഷ്ടു നശ്രുണൂന ഗുരുദർശനം ലോകാനാം ഉപകാരായ ഏതൽ സർവം പ്രദർശിതം എന്ന്. നമുക്ക് അനുഭവത്തിൽ വരുന്നതും നന്മയുമുള്ളത് ഏതാണെങ്കിലും നമ്മൾ സ്വീകരിക്കണമെന്ന് നമ്മുടെ ആചാരത്തിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അന്യത്രണമെവ ത്യാജ്യം അപ്യുക്തം പത്മജന്മനാം, അല്ലാത്തത് പുല്ലുപോലെ വലിച്ചെറിയണം, തൃണവൽക്കരിക്കണം, അപ്യുക്തം പത്മജന്മനാം. ബ്രഹ്മാവാണ് പറഞ്ഞതെങ്കിലും നമ്മുടെ അമ്മ നമ്മുടെ ചടങ്ങുകളിൽ പങ്കെടുക്കരുതെന്ന് ബ്രഹ്മാവാണ് പറഞ്ഞതെങ്കിലും അത് തള്ളിക്കളയുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുള്ള ഒരു സംസ്കാരമാണ്.